പെരിന്തൽമണ്ണ YMCA ആഭിമുഖ്യത്തിൽ സംയുക്ത ക്രിസ്മസ് ആഘോഷം December 12 ഞായറാഴ്ച നടക്കും. 15 ദേവാലയങ്ങൾ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ അവതരിപ്പിക്കും. സ്നേഹവും ഒരുമയും ഊട്ടിയുറപ്പിക്കാനും സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് യങ് മെൻ ക്രിസ്ത്യൻസ് അസോസിയേഷൻ നേതൃത്വം നൽകുന്നതെന്ന് YMCA പെരിന്തൽമണ്ണയിലെ ഭാരവാഹികളും സംഘാടകരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1984 ഇംഗ്ലണ്ടിൽ പിറവിയെടുത്ത യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ ഇന്ത്യ ഉൾപ്പെടെ 120 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. YMCA പ്രവർത്തനം കേരളത്തിലും സജീവമാണ്. YMCA പെരിന്തൽമണ്ണ ഘടകവും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ്. പെരിന്തൽമണ്ണ YMCA ആഭിമുഖ്യത്തിൽ December 12 ഞായറാഴ്ച സംയുക്ത ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കും. പ്രസന്റേഷൻ സ്കൂളിൽ വൈകിട്ട് 5:30 നടക്കുന്ന ആഘോഷ പരിപാടികൾ YMCA സബ് റീജിയണൽ ചെയർമാൻ MC മാത്തുക്കുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. മലബാർ ബൈബിൾ ഫെലോഷിപ്പ് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ തെക്കടയിൽ മുഖ്യ സന്ദേശം നൽകും. നജീബ് കാന്തപുരം MLA, നഗരസഭാ ചെയർമാൻ P ഷാജി തുടങ്ങിയവരും പങ്കെടുക്കും. പെരിന്തൽമണ്ണയുടെ ഈ മേഖലയിൽ ധാരാളം സഭകൾ, ക്രിസ്തീയ സഭകളുണ്ട്. ഏകദേശം 20 ക്രിസ്തീയ സഭകൾ, വ്യത്യസ്ത സഭകളാണ് അതിന്റെ വിവിധങ്ങളായ പള്ളികൾ. ഈ വിവിധ പള്ളികൾ ചേർന്നുകൊണ്ട് ഈ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഈ മേഖലയിൽ ഒരുമിച്ച് ഒരു ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുക, അത് ഒരു ഐക്യത്തിൻ്റെയും ഒരു സാക്ഷ്യത്തിൻ്റെയും ഒരു ചുമതലയാണ് ഈ YMCA ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ക്രിസ്മസ് കരോൾ. എല്ലാ സഭാവിഭാഗങ്ങളും, സഭകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരു സഭയ്ക്ക് പ്രസ്ഥാനം എന്ന രീതിയിൽ എല്ലാ സഭകളും ചേർന്നുകൊണ്ട് ഈ പെരിന്തൽമണ്ണയുടെ ചുറ്റളവിലുള്ള 20 പള്ളികൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ക്രിസ്മസ് കരോൾ സർവീസാണ് ഈ മാസം 12 ഞായറാഴ്ച വൈകുന്നേരം 5:30 നമ്മുടെ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശങ്ങളിലെയും 15 ദേവാലയങ്ങൾ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ അവതരിപ്പിക്കും. മതാധിഷ്ഠിത പ്രബോധനങ്ങൾ മാത്രമല്ല, സ്നേഹവും ഒരുമയും ഊട്ടിയുറപ്പിക്കുക, ലഹരി വിരുദ്ധവും യുവജനതയെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രകൃതി സംരക്ഷണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കും YMCA നേതൃത്വം നൽകി വരുന്നുണ്ട്. പെരിന്തൽമണ്ണയിലെ ഇത് ഏകദേശം 10 മുമ്പ് സ്ഥാപിതമായി. ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ വളർന്നു വരുന്നു, നടന്നു വരുന്നു. ഇപ്പോൾ പ്രത്യേകമായിട്ട് ഈ കാലത്തിൻ്റെ കാര്യങ്ങൾക്കനുസരിച്ച് YMCA പ്രവർത്തിക്കണം എന്ന് കരുതിക്കൊണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ അംഗങ്ങളെ ഒരുമിച്ച് ചേർക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടിയിട്ട് മാസം തോറും ഇതിൻ്റെ മീറ്റിംഗ് നടത്തുന്നു, ചർച്ചകൾ ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഇന്ന് കണ്ടുവരുന്ന യുവാക്കൾക്കിടയിൽ കണ്ടുവരുന്ന ഡ്രഗ്സ് അബ്യൂസ് അല്ലെങ്കിൽ മദ്യത്തോടുള്ള ആസക്തി, ഇപ്പം ഇതിനൊക്കെ തരണം ചെയ്യുവാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ചർച്ചകളുണ്ട്. അപ്പോൾ യുവാക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പരിപാടികളുണ്ട്. കുട്ടികൾക്ക് ഒരു നല്ലൊരു സമുദായത്തെ ഉണ്ടാക്കുവാനായിട്ട്, മാതാപിതാക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ കൂട്ടുവാനായിട്ട് അവർക്ക് വേണ്ടി ചെയ്യുവാനായിട്ടുള്ള പരിപാടികളുണ്ട്. ഇനി സീനിയർ സിറ്റിസൻസ് എന്ത് ചെയ്യാം, അവർ അവരുടെ ഈ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെ അവർ വളരെ ഏകാന്തരായിട്ട് കഴിഞ്ഞവരാണ്. അപ്പോൾ അവരെ കുറച്ചും കൂടി ആത്മീയമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് കുറച്ചുകൂടി ഉണർവ് കൊടുക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, അതിനുള്ള പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് പ്രകൃതിയെ കൂടി സംരക്ഷിക്കണം, പ്രകൃതി നമ്മുടെ അമ്മയാണ്, ആ അമ്മയെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കുട്ടികളെയും അതുപോലെ യുവാക്കളെയും മറ്റുള്ളവരെയും ബോധവൽക്കരിക്കുന്ന പല പരിപാടികളും ഇപ്പോൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ YMCA പ്രസിഡന്റ് ഫാദർ ജോർജ് പുത്തൻചിറ, സെക്രട്ടറി വിക്ടർ ജെ, കൺവീനർ ഷിബു ചെറിയാൻ, വൈസ് പ്രസിഡന്റ് സണ്ണി എ ജെ, ജോയിന്റ് സെക്രട്ടറി ഉല്ലാസ് വി എലിയാസ്, ട്രഷറർ CG ജെയിംസ്, പെരിന്തൽമണ്ണ IPC സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ ബിജോയ് കുര്യാക്കോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.